കാര്യമാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. കാരണം മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞ് എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ. ആന ആത്മഹത്യ ചെയ്തതിനുമായി ബന്ധപ്പെട്ട് ആനയുടെ വായിൽ പടക്കം വെച്ചതിനെ കുറിച്ചായിരുന്നില്ല ചർച്ച, മലപ്പുറത്തിൻ്റെ പേര് പറഞ്ഞതായിരുന്നു ചർച്ച. പക്ഷേ ഗുരുതരമായ സങ്കടകരമായ ഒരുപക്ഷെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ തമസ്കരിച്ച മിണ്ടരുത് എന്നൊരു പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആരും ഇതുവരെ കാര്യമായി ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു ആത്മഹത്യ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലെ ഒരു ബസ് തൊഴിലാളിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് സന്തോഷ്. അദ്ദേഹം കക്കാട് ചോയിൽ ബസാറിലുള്ള ഒരു പാവം അസംഘടിത ഭൂരിപക്ഷ സമൂഹത്തിൽ ജീവിക്കുന്ന, കുറച്ചുകൂടെ നല്ല രീതിയിൽ പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗക്കാരനല്ലാത്ത ഒരു സാധാരണക്കാരൻ, ഒരു ബസ് തൊഴിലാളി, ലോക്ക്ഡൗണിൻ്റെ രക്തസാക്ഷിയായി. ലോക്ക്ഡൗൺ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 20,000 രൂപയുടെ പാക്കേജ് കൊടുത്തിട്ട് കേന്ദ്രം സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇവിടുത്തെ ധനമന്ത്രി ആവശ്യപ്പെട്ടത് GDP 3% വായ്പാ പരിധി ഉയർത്തണം എന്നായിരുന്നു. അത് 5% ഉയർത്തി വായ്പ എടുക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല ഏതാണ്ട് 1,726 കോടി രൂപ വിതരണവും ചെയ്തു. പക്ഷേ ഈ വിതരണം ചെയ്ത കേന്ദ്രം കൊടുത്ത പണം സാധാരണക്കാരന് 10 പൈസ കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. ബാർബർ തൊഴിലാളി കഷ്ടത്തിലാണ്, 10 പൈസ കൊടുത്തിട്ടില്ല. തയ്യൽ തൊഴിലാളി കഷ്ടത്തിലാണ്, 10 പൈസ കൊടുത്തിട്ടില്ല. ഓട്ടോറിക്ഷ തൊഴിലാളി കഷ്ടത്തിലാണ്, 10 പൈസ കൊടുത്തിട്ടില്ല. ബസ് തൊഴിലാളി കഷ്ടത്തിലാണ്, 10 പൈസ കൊടുത്തിട്ടില്ല. അങ്ങനെ ബസ്സുകളൊക്കെ മുടങ്ങി ബസ് തൊഴിലാളി കഷ്ടത്തിലായി. ആ സമയത്താണ് സർക്കാർ തീരുമാനിച്ചത് ബസ് ഓടാം, ഇരട്ടി പണം കൊടുക്കണം. പക്ഷേ ബസ്സിൻ്റെ കൂലി ഇരട്ടി എന്ന് പ്രഖ്യാപിച്ച് കുറേ ബസ്സുകാർ ഇറങ്ങി. ആ സമയത്താണ് സർക്കാർ ആ ഇരട്ടി കൂലി എന്നുള്ളത്, അല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ ചാർജ് ഇരട്ടിയാക്കിയത് കുറച്ചു. അതോടെ ബസ്സുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഓടാൻ വയ്യ. പ്രഖ്യാപനങ്ങളൊക്കെ ധാരാളമാണ് സർക്കാരിൻ്റെ, അവർക്ക് കൊടുക്കും ഇവർക്ക് കൊടുക്കും. ക്ഷേത്രം തുറക്കാൻ ഭയങ്കര തിരക്കാണ്. ക്ഷേത്ര വിശ്വാസികളുടെ ചോദിക്കാതെ, ക്ഷേത്ര സംഘടനകളോട് സംസാരിക്കാതെ നാളെ ക്ഷേത്രം തുറക്കാൻ പോവാ. ചോദിക്കുന്നത് എന്താണെന്നറിയോ? ക്ഷേത്ര വിശ്വാസികൾക്ക് വേണ്ടിയാണ്, കയ്യിട്ട് വരാൻ വേണ്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന കലാകാരന്മാർ, ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ആരാധനയുമായി ബന്ധപ്പെടുന്ന പൂജാരിമാർ, ചെണ്ട കൊട്ടുന്നവർ, ഇവർക്കൊക്കെ പ്രഖ്യാപിച്ചു പൈസ 10 പൈസ കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡ് കയ്യിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പണം ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ ഇവരൊക്കെ ഒരു കാറ്റഗറിയാണ്. ഏതാ കാറ്റഗറി? അസംഘടിത മതവിഭാഗമായ ഹിന്ദു സമൂഹം. എന്നാൽ 650 കോടി രൂപയുടെ ചില ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ മാതൃഭൂമി പത്രമെടുക്കൂ, മനോരമ പത്രമെടുക്കൂ, ഏതെങ്കിലും പത്രമെടുക്കൂ, അതിൽ പിന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് OBC കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് OBC മുസ്ലിം സമൂഹത്തിന് കൊടുക്കുന്നതിൽ ഒരു വിരോധവുമില്ല. എല്ലാ ന്യൂനപക്ഷ സമൂഹത്തിനും കൊടുക്കട്ടെ. പക്ഷെ പാവപ്പെട്ട ഭൂരിപക്ഷ സമൂഹത്തിലെ ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒന്ന് അന്വേഷിക്കണ്ടേ? സന്തോഷം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സാമ്പത്തിക പരാധീനത മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് ഇന്നലെ മാതൃഭൂമി ഓൺലൈനിലുണ്ടായിരുന്നു, മാതൃഭൂമി ചാനലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പ്രമുഖ പത്രങ്ങളെല്ലാം അത് തമസ്കരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഈ ആത്മഹത്യ ചെയ്തിരുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല അവിടെ ഓടിയെത്തില്ലേ? പ്രതിപക്ഷ നേതാക്കന്മാർ സകല ആൾക്കാരും കിട്ടിയ വണ്ടിയും കൊണ്ട് ഓടി അവിടെ എത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കില്ലേ? അവർക്ക് വേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും KT ജലീല് എന്ന് പറയുന്ന മന്ത്രി ചെയ്തു കൊടുക്കില്ലേ? വേണ്ട, കേരളത്തിലെ മുഖ്യമന്ത്രി 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി പ്രഖ്യാപിച്ചേനെ, സഹായ നിധി പ്രഖ്യാപിച്ചേനെ. പക്ഷേ സംഘടിത മതവിഭാഗം അല്ലാതെ സന്തോഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ, നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തപ്പോൾ, കഷ്ടപ്പെട്ട് സാമ്പത്തിക പരാധീനത മൂലം ആത്മഹത്യ ചെയ്തപ്പോൾ, ഒരു പേര് ചരമകോളത്തിൽ പോലും കൊടുക്കുന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ. ഒരു അക്ഷരം മിണ്ടുന്നില്ല പ്രതിപക്ഷം, ഒരു സഹായനിധിയും പ്രഖ്യാപിക്കുന്നില്ല ഗവർണർ. ഒരു MLA യും ഒരു MPയും ഓടി വരുന്നില്ല.
സംരക്ഷിക്കാൻ വേണ്ടി സമ്മതി കൂടുന്നില്ല. എന്താ കാരണം? ഈ കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ കാരണം അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക, സംഘടിത മതവിഭാഗത്തിന് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ, അല്ലാത്തവരെ ആർക്കും വേണ്ട. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ ജനങ്ങൾ അറിയണ്ടേ? ഈ അവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടുണ്ടോ? പ്രവാസികളായിട്ടുള്ള ആളുകളുടെ എല്ലാം വീട്ടിലേക്ക് 5000 രൂപ ഒരു ബസ് തൊഴിലാളിയുടെ വീട്ടിൽ കൊടുത്തോ, ബാർബർ തൊഴിലാളിക്ക് കൊടുത്തോ, ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് കൊടുത്തോ? ആരാ തെരുവിൽ ഇൻകുലാം സിന്ദാബാദ് വിളിക്കുന്നത്? ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, ബസ് തൊഴിലാളിയാണ്, ബാർബർ തൊഴിലാളിയാണ്, തയ്യൽ തൊഴിലാളിയാണ്. അവരെ വെച്ചുകൊണ്ടാണ് സമ്മേളനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്, അവരെ വെച്ചുകൊണ്ടാണ് സമ്മേളനങ്ങൾ നടത്തുന്നത്, അവരെ വെച്ചുകൊണ്ടാണ് ഇൻകുലാം സിന്ദാബാദ് വിളിക്കുന്നത്. പക്ഷേ അപകടമുണ്ടാകുമ്പം എത്തി നോക്കുന്നില്ല, അവർക്കൊന്നുമില്ല. അതുകൊണ്ടാണ് സന്തോഷിന്റെ വീട്ടിൽ ഇന്ന് മുഖ്യമന്ത്രി എത്താഞ്ഞത്, സന്തോഷിന്റെ വീട്ടിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് എത്താത്തത്, സന്തോഷിന് വേണ്ടി സഹായം പ്രഖ്യാപിക്കാതെ പോകുന്നത്. വാസ്തവത്തിൽ ഇത് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തീർച്ചയായിട്ടും അങ്ങേയറ്റം. ഈ നാട്ടിലെ രാഷ്ട്രീയ ഇരട്ടത്താപ്പം, ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പം, ഇത് ഈ സമൂഹം അന്വേഷിക്കണം. ഇത് ക്രൂരതയാണ്. സമൂഹത്തിൽ ഒരു സർക്കാർ ക്ഷേമനിധി പ്രഖ്യാപിച്ചാൽ സമൂഹം സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യതയായിട്ടുള്ള സർക്കാർ, ആ സർക്കാർ പൊതു ഖജനാവിലെ പണമെടുത്ത് ക്ഷേമനിധി പ്രഖ്യാപിക്കുമ്പോൾ ആ ക്ഷേമത്തിന് ആ സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളണം. പട്ടിണി കിടക്കുന്ന, സാമ്പത്തിക പ്രാരാബ്ധമുള്ള സന്തോഷുമാരുടെ മുമ്പിൽ സംഘടിത മതവിഭാഗമല്ലാത്തതുകൊണ്ട് അവരെ കാണുമ്പോൾ കണ്ണിറുക്കി കണ്ണടച്ചു പോകുന്ന ഒരു സമീപനം, അത് അന്വേഷിക്കാൻ, അത് അംഗീകരിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് മര്യാദകളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാ കാലവും സംഘടിതരുടെ പിന്നാലെ മാത്രം നടന്നാൽ പോരാ. സംഘടിതരല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട സമൂഹം, അവരെ വെച്ച് ഇൻകുലാബ് വിളിപ്പിക്കുന്ന നിങ്ങൾ അവരാത്മഹത്യ ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന യാതൊരു സംശയവുമില്ല. അത് മര്യാദകേടാണ്. ആ മര്യാദകേട് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുക. എന്തു വേണമെങ്കിലും ഇടതുപക്ഷത്തിനും ചെയ്യാം, വലതുപക്ഷത്തിനും ചെയ്യാം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, മലപ്പുറത്തിനെ കുറിച്ച് ഒരു ചർച്ച വന്നപ്പോൾ, പേരിനെ കുറിച്ച് ഒരു ചർച്ച വന്നപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ, അല്ലേ? എന്തേ ഈ വിഷയത്തിൽ ബഹളമില്ലാത്തത്? എന്തുകൊണ്ട് ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നില്ല? ഇതൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ എന്തായിരിക്കുമെന്നത്തെ സ്ഥിതി? ഇനി ഇന്ത്യ മുഴുവനും വന്നേനെ, ഇനി യു പിയിൽ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ട ഒരാൾ പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്തതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് ചിന്തിക്കാൻ വയ്യ, അത്രയേറെ ചർച്ച ചെയ്യട്ടെ. പക്ഷേ ഒരു പാവം ചെറുപ്പക്കാരൻ, കക്കോ ഈ കോഴിക്കോട് ചോയ് ബസാറിലുള്ള ഒരു പാവം തൊഴിലാളി, അയാളുടെ ഭാര്യ, അയാളുടെ കുട്ടികൾ, അയാളുടെ അമ്മ, നിരപരാധികളായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഒരു സർക്കാർ സംവിധാനവും ഇല്ലല്ലോ. ജനങ്ങൾ സഹകരിക്കും, ജനങ്ങൾ അവരെ സംരക്ഷിക്കും. ബി ജെ പി ആ വിഷയം യാതൊരു സംശയവുമില്ല, വേണ്ട എല്ലാ സഹായവും ചെയ്യും. പക്ഷെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത് ചെയ്യേണ്ടതല്ലേ? സർക്കാരല്ലേ അത് ഏറ്റെടുക്കേണ്ടത്? എന്തുകൊണ്ട് സർക്കാർ ചെയ്യുന്നില്ല? സർക്കാർ ചെയ്യാത്തതിൻ്റെ പിന്നിൽ ഈ ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് ഇന്നത്തെ ലൈവില് ഈ നാട്ടിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, ഈ ഇരട്ടത്താപ്പ് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം, പ്രതികരിക്കണം. ഗവൺമെൻറ് എടുക്കുന്ന ക്ഷേമ പദ്ധതികൾ എല്ലാവർക്കും തുല്യമാവണം, എല്ലാവർക്കും ആയിരിക്കണം അത്. അവിടെ വരുമ്പം അത് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ ഏകപക്ഷീയമാകരുത്. ഇവിടെ
മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഏകപക്ഷീയമാകുന്നു എന്ന സങ്കടകരമായ അവസ്ഥ ആ അവസ്ഥയാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വലിയ ഒരു കാര്യം എന്ന കാര്യം ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ മുമ്പാകെ വെക്കുകയാണ്. ഞാൻ നോക്കൂ, നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ തർക്കം? ക്ഷേത്രം തുറക്കണം, വിശ്വാസികൾക്ക് വേണ്ടി ക്ഷേത്രം തുറക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായിട്ട് പ്രസിഡന്റുമായിട്ട് ഞാൻ ഇപ്പം ചർച്ച ചെയ്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തുറക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്, വിശ്വാസികളുടെ ആഗ്രഹമാണ് ദേവസ്വം ബോർഡ്. വിശ്വാസികളുടെ ആഗ്രഹമാണ് ദേവസ്വം ബോർഡെങ്കിൽ ഇരുട്ടത്ത് ആരും അറിയാതെ രണ്ട് പോലീസുകാർ ഇടത്തും വലത്ത് നിന്നിട്ട് ഒരു വിശ്വാസമല്ലാത്തവനെ വേഷം കെട്ടി, പുരുഷൻ്റെ വേഷം കെട്ടി കൊണ്ടുവന്ന് വേഷം മാറി ശബരിമല നടയിൽ ആരും അറിയാതെ ഇരുട്ടത്ത് കൊണ്ടുവരണ്ട, കൊണ്ടുവന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റാ പറയുന്നത് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്. വിശ്വാസികൾ മുഴുവൻ അതിനെതിരായിരുന്നില്ലേ? അന്നത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അപ്പൊ വിശ്വാസമല്ല ഇവിടെ ഇവിടെ ഈ സമൂഹത്തെ ഇല്ലാതാക്കുക എന്നുള്ള കാരണം. കേരളം എന്ന് പറയുന്ന ഈ 3.5 കോടി ജനങ്ങളുള്ള നാട്ടിൽ കൊറോണ വന്ന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക, സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ക്വാറന്റൈൻ പോലും ഇല്ല, 2.5 ലക്ഷം പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുമില്ല. അപ്പൊ ഈ അവസ്ഥയിൽ സ്വാഭാവികമായും നാളെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഈ കാര്യങ്ങൾ പോകുമ്പോൾ പറയണ്ടേ, തലയിൽ വെച്ചു കൊടുക്കണ്ടേ, ദാ ഹിന്ദു ക്ഷേത്രത്തിൽ നിന്നാണ് കൊറോണ വ്യാപിച്ചത് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഈ പുറപ്പാട്. ഇത് കണ്ടറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ ഈ കാര്യം കൂടി അതിൻ്റെ കൂടെ സൂചിപ്പിച്ചത് മാത്രം. സന്തോഷിൻ്റെ ദാരുണമായ ആത്മഹത്യ, ദാരുണമായ സന്തോഷിൻ്റെ ജീവിതം, സാമ്പത്തിക പ്രാരാബ്ധം, ആ കുടുംബം സഹിക്കുന്ന വേദന, അതിൻ്റെ കൂടെ മുഖ്യമന്ത്രിയില്ല, പ്രതിപക്ഷ നേതാവില്ല, പക്ഷേ ഈ നാട്ടിലെ നമ്മളെല്ലാം സഹായിക്കാനുണ്ടാവണം, സഹകരിക്കാനുണ്ടാവണം ഈ ഇരട്ടത്താപ്പിനെതിരെ, വഞ്ചനയ്ക്കെതിരെ പ്രതികരിക്കാനും ഉണ്ടാവണം. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയുവാനുള്ളത്. നമസ്കാരം.